നീ എത്ര നേരം എവിടെ ആയിരുന്നു? കുറച്ച് നേരത്തെ വരായിരുന്നില്ലേ? അച്ഛൻ ഇത്ര നേരം നിന്നെ നോക്കിയിട്ട് ഇവിടെ ഇരുന്നു. അച്ഛന് കണ്ണടി ഫോണക്കട വെച്ചിട്ടാ പോയേക്കണത്. ഡാ ഇതൊന്നും അച്ഛനും കൊണ്ട് കൊടുത്തെ. അച്ഛനാ സൊസൈറ്റിയിലേക്കാ പോയിരിക്കുന്നത്. അവിടെ എന്തായാലും എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാവും. ഡാ ഈ കണ്ണടി ഫോണ് ഇവിടെ മറന്നു വെച്ചിട്ട് അച്ഛൻ പോയിരിക്കുന്നു. ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കാൻ. എന്താ പറയണേ? ഈ കണ്ണടി ഫോണൊന്ന് അച്ഛന് കൊണ്ടുപോയി കൊടുക്കാൻ. അച്ഛനാ സൊസൈറ്റിയിലുണ്ട്. പിന്നെ ഇതും കൊണ്ടിട്ട് ഞാൻ അച്ഛന്റെ അടുത്തേക്ക്. എന്തിനപ്പ അതും കൊണ്ട് ഇങ്ങോട്ട് വന്ന്? വെറുതെ നാട്ടുകാരെ ഉള്ളിൽ നാണകേടാ എനിക്ക് വയ്യ. അത് പറഞ്ഞോട്ടറാ, ഇത് കൊണ്ടുകൊടുത്തിട്ട് പോയോ? നിങ്ങളൊന്നും മിണ്ടാണ്ട് പോയേ. പറഞ്ഞോട്ടെ. ഇത് കൊണ്ടുകൊടുക്കല്ലോ വേണ്ടോ? എനിക്ക് പറ്റില്ല. നീ എന്തെങ്കിലും ചെയ്യ്. ഒരു കാര്യം പറഞ്ഞനുസരിക്കില്ല. ഒരു കാര്യം പറയണതാണ്. അമ്മാ അച്ഛൻ്റെ കണ്ണാടത്ത് നിന്നാ. ഞാൻ ഈ കണ്ണാട് വെച്ചിട്ടേ രണ്ട് സെൽഫി എടുത്ത് തരാം. പിന്നെ സെൽഫി ചെക്കാ എൻ്റെ വല്ലതും കേക്കൂട്ടാ. ഇപ്പൊ തരാന്നാ. അതൊന്നും അവിടെ വരെ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞ കേക്കില്ല. എന്നിട്ട് ഫോട്ടോ എടുത്ത് കളിക്കേണ്ട അതിന് തിരക്ക്. ഒരു അഞ്ചാറ് മാസം പൊട്ടിയ കണ്ണാടി വെച്ചിട്ട് അച്ഛൻ നടന്നിരുന്നത്. ഞാൻ പറയണ കേട്ടോ, മര്യാദക്ക് അതങ്ങോട്ട് കൊണ്ടു തന്നോ. അതെങ്ങാനും ഇനി പൊട്ടിപ്പോയ അടുത്തൊന്നും വേറെ മേടിക്കലുണ്ടാവില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. അതുകൊണ്ട് കളിക്കല്ലടാ, അത് താഴ്ത്തുകൊണ്ട് പൊട്ടുന്ന. പിന്നെ അനിതങ്ങള് പൊട്ടിക്കല്ലേ. ഞാനിതാ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞാ തരില്ലേ? നിനക്ക് ഫോട്ടോ എടുത്ത് കളിക്കാനല്ല, ആരുടെ കയ്യിൽ നിന്നൊക്കെ കാശ് കടം വാങ്ങിട്ട് അത് വാങ്ങിച്ചത്. എന്തിനാണ് അവ ഇങ്ങനെ ഒരെണ്ണത്തിന്? ഫോട്ടോ എടുത്ത് കളിക്കേണ്ടവരും തിരക്ക്. എത്ര പറഞ്ഞിട്ട് ചെവി കയറൂല്ല, മനസ്സിലാവില്ല. വെച്ചാല് മക്കൾ ഒന്നിനോട് വലുതായില്ലേ, കുടുംബത്തിന് വല്ല കാര്യം ഉണ്ടാവണം. അല്ലാണ്ട് അവരവർക്ക് തോന്നിയ പോലെ നടക്കലല്ല. കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കാന്നല്ലാണ്ട്
മനസ്സിലായില്ലേ? ഞങ്ങൾ ബാങ്കിൽ നിന്നാണ്. ഒന്ന് രണ്ട് തവണ നോട്ടീസ് അയച്ചിരുന്നു, പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് ഒരു മറുപടി ഉണ്ടായില്ല. ബാങ്കിന് നിയമ നടപടികൾ സ്വീകരിച്ചേ പറ്റൂ. മനസ്സിലായില്ലേ ജപ്തി? ഇനി സമയം നീട്ടി തരാൻ പറ്റില്ല, നിങ്ങൾ സഹകരിക്കേണ്ടി വരും. ഇനി ഇത് ശരിയാവില്ല മാസ്റ്റർ ഏട്ടാ. ഞാനിത് എവിടെ നിന്ന് ചെയ്യാനാ? ഇത് ഇന്ന് തരാം നാളെ തരാന്നോണ്ട് എത്ര ദിവസമായി. ഇന്നാണ് നോക്കിയേ, മോളുടെ കല്യാണത്തിന്റെ കാര്യമെന്ന് പറയാൻ കാരണ ഇത് ശരിയാണ്. ഇത് എവിടെ നിർത്തി ചെയ്യാനാ? എൻ്റെ അതിനുള്ള കാശില്ല. ഇനി ഇതേ തീർത്തിട്ട് മതി ബാക്കിയുള്ള കാര്യം. ഇന്ത്യയിൽ കടം തരാനില്ല. ടുത്ത മായങ്ങളി രണ്ടു മൂന്ന് മാസമായി പലിശയിലെ മുതലില്ല, ഫോൺ വിളിച്ചതാണ് എടുക്കൂല, ഒന്ന് വിളിച്ചു കൊളയാലേ. അല്ല, കാശ് കടം വാങ്ങിയ അത് തിരിച്ചു കൊടുക്കണ്ട ചേട്ടാ. കാശ് കടം വാങ്ങിയ തിരിച്ചു കൊടുക്കണ്ട. എന്തിനാ വെയിലത്ത് കിടന്ന് ഇങ്ങനെ ഓടണേ? വീട്ടടിച്ചിരുന്നാ പറ എനിക്ക്. എന്റെ കണ്ണട എവിടെ വെച്ചും മറന്നടാ. എവിടെ വെച്ചെന്ന് വെച്ചാ അതിനൊരു ഓർമ്മ കിട്ടണില്ല. കണ്ണാണെങ്കിൽ മനുഷ്യന് നേരെ ചൊവ്വ കാണാനുമില്ല.